മിറക്കിൾ ബേബിക്ക് ഒരു വയസ്സ്. ഒരു തരത്തിലും ജീവനിലേക്ക് മടങ്ങി വരില്ലെന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രവചനങ്ങൾ മറികടന്ന് മിറക്കിൾ ബേബി റിച്ചാർഡിന് ഒന്നാം പിറന്നാൾ. ഗർഭസ്ഥ ശിശുവിനെ അരുങ്കൊല ചെയ്യാൻ മടിക്കാത്തവരുടെ എണ്ണം പെരുകുമ്പോൾ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന വലിപ്പവുമായി അഞ്ചാം മാസത്തിൽ പിറന്നു വീണ കുഞ്ഞിൻ്റെ അതിജീവനത്തിനായി ഒരു സംഘം ആളുകൾ നടത്തിയ ജീവൻ മരണ പോരാട്ടത്തിന് പൊൻതുവൽ കൂടിയായി മാറി കുഞ്ഞ് റിച്ചാർഡിൻ്റെ പിറന്നാൾ ആഘോഷം. റിക് ഹച്ചിൻസൺ ബേത്ത് ദമ്പതികൾക്ക് ജനിച്ച റിച്ചാർഡിൻ്റെ ജനനവും വളർച്ചയും ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ തിരുത്തിക്കുറിച്ചു എന്നതാണ് സത്യം. 21-ാം ആഴ്ചയിൽ ജനിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ കുഞ്ഞിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് റിച്ചാർഡിൻ്റെ പേരിലുള്ളത്. അമേരിക്കൻ സംസ്ഥാനമായ മിനിസോട്ടയിലെ മിനിയാപോളിസിലാണ് റിച്ചാർഡിൻ്റെ ജനനം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗർഭസ്ഥാവസ്ഥയിലെ സങ്കീർണത തിരിച്ചറിഞ്ഞ് 21-ാം ആഴ്ചയിൽ കുഞ്ഞിനെ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. 340 ഗ്രാം മാത്രമായിരുന്നു ജനന സമയത്ത് കുഞ്ഞിൻ്റെ തൂക്കം. നീളമാകട്ടെ 26 സെൻറ്റിമീറ്ററും. അതിജീവന സാധ്യത 0 എന്നായിരുന്നു ഡോക്ടർമാരുടെ വിലയിരുത്തൽ. എങ്കിലും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ ഡോക്ടർമാരും മാതാപിതാക്കളും ഒരുമിച്ച് നിന്നപ്പോൾ കുഞ്ഞ് റിച്ചാർഡ് മെല്ലെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. 6 മാസത്തെ പരിചരണത്തിന് ശേഷം ആരോഗ്യവാനായി മാറിയ റിച്ചാർഡിനെ 2020 ഡിസംബറിലാണ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഗർഭചിത്രം അവകാശമെന്ന വാദമുയർത്തി ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ അരുങ്കൊല ചെയ്യുന്ന ആധുനിക ലോകത്തിനുള്ള വെല്ലുവിളിയാണ് റിച്ചാർഡ്. 24 ആഴ്ച വരെ എത്തിയ ഗർഭസ്ഥ ശിശുവിനെ അബോർഷൻ ചെയ്യാൻ നിയമം അനുവദിക്കുന്നിടത്താണ് 21-ാം ആഴ്ചയിൽ ജനിച്ച റിച്ചാർഡ് അത്ഭുതമാകുന്നത്. ജനിക്കാതെ പോകുന്ന അനേകം കുഞ്ഞു റിച്ചാർഡന്മാരുടെ ധീരരോദനങ്ങൾക്ക് നേരെ ശ്രദ്ധ തിരിക്കാൻ ഈ മിറക്കൽ ബേബിയുടെ ജീവിതം കാരണമാകുമെന്ന് പ്രത്യാശിക്കാം.